ശരിക്കും പവർ ഗ്രൂപ്പ് ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുള്ള വേറെ പടമുണ്ട്. അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും. പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും രാജിവെപ്പിക്കല്ലേ. അവിടെ ഇറക്കി 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 ആദ്യം ICICI സിബിസി ആയിരുന്നു, താഴോട്ട് താഴോട്ട് താഴോട്ട്. അതിന്റെ അച്ഛൻ്റെ പേര് ഇല്ലല്ലോ, നീ കോട്ടെ കൂട്ടാ. ബോൺ ആർട്ടിസ്റ്റാണ്, അതാണ് ബോൺ ഒടിച്ചിട്ട് വന്നായിരുന്നത്. ബിരിയാണി കുഴി, ബിരിയാണി കുഴി. പോലീസ് റോഡിലാണ് വരുന്നത്. എന്താണ് റോഡിനെ പറ്റിയെന്ന് പറയാമോ? പോലീസ് റോഡിലാണ് ബാഡ് ബോയ്സ് വരുന്നത്. എടാ അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല ചേച്ചി, വിളിച്ചു വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിട്ട് ഇരിക്കണം. ഞാൻ കഥ കേട്ട് ത്രില്ലടിച്ചിട്ടാണ് എന്ന് പറഞ്ഞിരുന്നത്. ആ പൊളിക്കല്ലേ പ്ലീസ്. ഒന്നും അറിയില്ല ഷീൽ ചേച്ചിന്റെ അബ്രാജന്റെ പടം പോവ ചെയ്യാൻ വരിക, അത്രേ ഉള്ളൂ. 4 ദിവസം അഭിനയിച്ചു, ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ മനസ്സിലായില്ലേ അമ്മറുള്ളു, ഒരു ദിവസം എത്ര മിനിറ്റ് മുട്ടേജ് കുട്ടി ഇത് വേണം. റഹ്മാനിക്ക കാണുന്ന പറയുന്നില്ല സെറ്റില്. റഹ്മാനിക്കാൻ എങ്ങനെയായിരുന്നു ഇവനെ താഴോട്ട് ഇറക്കി 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 ആദ്യം ICICI സിബിസി ആയിരുന്നു, താഴോട്ട് 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 അങ്ങനെ അടിച്ചില്ലേ ഇവിടെ ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളാം. എന്ത് വ്യത്യാസം ഏത് ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ എന്റെ കേസ് നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും. കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ, കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊന്നും സിനിമേനെ ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക, മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഒരു എക്സ്പോഷണൽ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് എന്താ പറയാ സെറ്റില്, പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് വന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ. അപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നടുവിൽ പക്ക നമ്മള് സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ കോമഡി പടമാണ്, ഹ്യൂമറാണ്. അപ്പൊ അങ്ങനെ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇക്കാലം നമ്മൾ ആരെയും തന്നെ നമ്മള് ഷൂട്ട് ചെയ്ത അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയും പ്രശ്നം പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അതിലെല്ലാരും ഹീറോസ് ആണ്. എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞ ഭയങ്കര സംഭവം തന്നെ. അതിന് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിനെ അത് പറ്റൂ അല്ലേ?
ഞാൻ ഈ പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള സംഗതി വെച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കുമോ അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ റഹ്മാൻ സാറാണ് ഭവൻ ചേട്ടൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ. അല്ല വിന്റേജ് മുതല് ഒരു ഓൾഡ് സ്കൂള് മുതല് ഇപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അപ്പം അവരുമായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു? പക്ഷേ എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കില്ലല്ലോ. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോടെ നിൽക്കുന്നത് തന്നെ നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റൊമാനിക്കട. ഇന്നത്തെ മറ്റേ എന്താ പറയുക, റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പൊ ഇക്കന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമുക്കാണ് നമുക്ക് നമ്മള് നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളെ നന്നായി ചെയ്യണം, നമ്മള് കാരണം ആ സീൻ കുളമാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഭവനോട് കോമ്പിനേഷൻ അല്ല, എനിക്ക് ഇക്കേന്റെ കൂടെയും ഇക്കേന്റെ ഗാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും മാൻസനൊക്കെ നമുക്ക് നമ്മുടെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കന്റെ കൂടെ അതല്ല, അപ്പൊ നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറെ തവണ തെറ്റിച്ചു, ഒരു വാക്കിൽ ഉടക്കിപ്പോയി കുന്നംകുളം. ഇക്കൊക്കെ ഒരു വാക്ക് ആ പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്. അതായത് ഒരു കുന്നംകുളം, കുന്നംകുളത്തിന് പകരം എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മള് ഇതുപോലെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താ പറയണ്ട, ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയണ്ട മോശമാവാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഡിയർ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക്. കാരണം ഇവർക്ക് ഒരുപാട് വേറെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. ഞാൻ വന്ന് പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാനം അടിച്ച് ചെന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷിച്ചെട്ടിയാണ് എന്റെ മനസ്സിൽ. ശരിക്കും പവർ ഗ്രൂപ്പ് ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുള്ള വേറെ പടവന്റെ അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും അല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്, അജു, സൈജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു ബാബൻ ചേട്ടൻ ഇത് ആ 2020 ശേഷമുള്ള ഒരു അതർ 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഒന്നും അറിയില്ല എന്നെ സംബന്ധിച്ച്. എന്നോട് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ വെച്ചാൽ ഇവരവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ടുണ്ട്, ബാബുവേട്ട നമ്മളൊരു പടം ഉണ്ട്, പരിപാടി ഉണ്ട്, എന്നിട്ട് ബാബുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നുവെച്ചാൽ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു, പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്, അപ്പൊ ഞാനായിരിക്കണമല്ലോ. അപ്പൊ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. ഞാൻ വെറുതെ ഒരു തമാശ ഇവിടെ പറഞ്ഞതാണ്, കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗാങ്, അങ്ങനെ ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും. അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ, ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം, നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ മറ്റുള്ളവരെ. ഇപ്പൊ ഞാൻ ധ്യാനം ഫ്രണ്ട്സ് ആണ്, അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ആദ്യം മതി, അപ്പൊ അവിടെ വേറെ വേറെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യുക എല്ലാവരും, അത്രേ ഉള്ളൂ. അതിനൊരു ഗ്രൂപ്പ് സെറ്റ് നമ്മൾ ആദ്യമേ പറയുമല്ലോ, ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മറ്റേത് ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. എല്ലാ മക്കളും ജോർജിനെയൊക്കെ വിളിക്കായിരുന്നു ധ്യാനത്തെ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ലേ, അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ. വെച്ചുകഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് എന്നും ഉണ്ടല്ലോ, എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും കമ്മിറ്റിയിലെ. അതെ നല്ലല്ലേ. എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന 20 പേരെ കുറിച്ച് മാത്രം അറിയാം, വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല, വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മള് വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എനിക്കറിയില്ല. ഈ 20 പേരെ കുറിച്ച് ഞാൻ പറയാം. ഇതിനകത്ത് ഹൈദരാലി പറഞ്ഞല്ലേ, ഹൈദരാലി ഇങ്ങനത്തെ ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാന്നുള്ളത്. ഞങ്ങള് തമ്മിൽ അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 20 പേരെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം, ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം, ബാല ഉൾപ്പെടെയുള്ളത്. പുറത്ത് വന്ന ഷൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ September 13 ബാഡ് ബോയ്സ് റിലീസാകുന്നു. അബ്ബാ മൂവീസ് ഒമർ ലുലുവിൻ്റെ ഒരു ഫൺ ഫിലിം. സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ ഫ്രോം ബാഡ്